السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين الدعوة اسلامي كوميونيتي قران برنم 115 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مالك يوم الدين صدق الله العظيم برش معي سوره الفاتحه സൂറത്തുൽ ഫാത്തഹീലെ മാലിക്കയോ മിദ്ദീൻ എന്ന മഹത്തായ സൂക്തം അതിനെ അധികരിച്ചുകൊണ്ടുള്ള വിഷയമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖബറും ഖബറിന്റെ ശേഷമുള്ള ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ഒക്കെയാണ് നമ്മുടെ വിഷയം ഖബറിൽ അതാപ് അനുഭവിക്കുക ഒരു വിഭാഗം ആളുകൾ ഖബൂറിൽ അതാപ് അനുഭവിക്കുമെന്ന ഹബീബായ മുഹമ്മദ് മുല്ലാം അള്ളാഹുലൈഹി മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്

എന്നിട്ട് അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കുകയും അതിനു അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ഓരോ നിമിഷവും റബ്ബ് അവനെ വീക്ഷിക്കുന്നുണ്ടെന്നും റബ്ബ് അവന്റെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടെന്നും ഉള്ള ഓർമ്മയോടുകൂടെ ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക അള്ളാഹു പൊരുത്തപ്പെടുത്ത് മാത്രം ചെയ്യുവാൻ മനസ്സുകൊണ്ട് അവൻ അസ്മ ചെയ്യുക അങ്ങനത്തെ വിഭാഗം അത് മനുഷ്യരിൽ തന്നെയുള്ള വിഭാഗമാണ് അങ്ങനത്തെ ഒരു ചിഹ്ന മലക്കുകൾ ഉള്ള ഒരു ഭാഗത്തെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത് മനുഷ്യരിൽപ്പെട്ട വിഭാഗത്തെ കുറിച്ച് തന്നെയാണ് അങ്ങനെ മജ്ജയും മാംസവുമുള്ള സാധാരണ മനുഷ്യർ മഹാന്മാരായ സഹാബത്ത് അങ്ങനെ ജീവിച്ചു അവർക്ക് ഉള്ളാഹുന സഹായം അവരുടെ ജീവിതകാലത്ത് ലഭിച്ചു ഖബറിൽ ലഭിച്ചു മരണശേഷവും അവർക്ക് ലഭിച്ചു എന്ന് മഹാൻ മഹാന്മാരായ സലഫുസ്വാലഹിയങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ അതുപോലെയുള്ള മനുഷ്യർ തന്നെയാണ് സാധാരണക്കാരായ നമ്മളും നമുക്കും അങ്ങനെ ജീവിച്ചാൽ അള്ളാഹുന്റെ ഭാഗത്തിൽ നിന്നുള്ള സുരക്ഷിതത്വം ഇഹലോകത്തും പരലോകത്തും കബയിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നാണ് ഈ മഹത്തായ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നു അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിച്ചു ആ നിലക്ക് ജീവിതം ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന വിഭാഗം അവർക്ക് അള്ളാഹുന്റെ മലക്കുകൾ ഇറങ്ങി വരും അല്ലാ വലാ തഹസനു ഭൂലോകത്ത് വിഷമം അനുഭവിക്കുന്ന ടെൻഷൻ അനുഭവിക്കുന്ന കൂട്ടർ ആ കൂട്ടർക്ക് അള്ളാഹുത്താല മലക്കുകൾ ഇറക്കി അള്ളാഹുത്താല നിങ്ങൾ വിഷമിക്കേണ്ട ഭയപ്പെടേണ്ട എന്ന് അവരോട് പറയും എപ്പോഴാണ് ഏറ്റവും ഹൗഫും ഏറ്റവും ഹെസിനും അനുഭവിക്കുന്ന ഘട്ടം അത് മരണത്തിൻ്റെ ഘട്ടമാണ് ആ ഘട്ടത്തിൽ അവർ വന്ന് പറയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഭയപ്പാടുകൾ ധാരാളം ഉണ്ടാകും ഒരു സാലിഹായ മനുഷ്യനാണെങ്കിൽ പടച്ച റബ്ബ് കൽപ്പിച്ചതൊന്നും ചെയ്തില്ലല്ലോ എന്ന ഖേദം അവനുണ്ടാകും പലതും പല അതിക്രമങ്ങളും അവൻ അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിച്ചല്ലോ എന്ന ദുഃഖം അവനുണ്ടാകും ആ ഘട്ടത്തിൽ അള്ളാഹുന് മല എത്ത് വന്ന് ഇറങ്ങി അവരെ സന്തോഷിപ്പിക്കും വാ വിഷ്റൂബിൽ ജനത്തിലെത്തി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് മലക്കുകൾ മരണസമയം പറയും എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുകയാണ് ബഹുമാനപ്പെട്ട വക്കീലിന് പറയുകയാണ് ജന്ന എന്ന് പറയുന്ന ആ സുവിശേഷം ആ സന്തോഷം നൽകുന്നത് ഏത് ഘട്ടത്തിലാണ് അൽബുഷിമവാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മലായിക്കത്തുൽകിറാം ഇവനെ വന്ന് സന്തോഷിപ്പിക്കുന്ന ആ സന്തോഷകരമായ ഘട്ടം മൂന്ന് ഘട്ടങ്ങളാണ് ഒന്നെഴുന്തൽ മൗത് മരണഘട്ടമാണ് മരണഘട്ടത്തിലാണല്ലോ ഏറ്റവും വലിയ വെപ്രാളം ഒരു സത്യവിശ്വാസി അതുവരെ അധ്വാനിച്ച് ഒരുപാട് വിഭാഗത്തുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ പല തിന്മകളും വരുന്ന വന്നുപോയിട്ടുമുണ്ട് സ്വാഭാവികമായും അള്ളാഹുവിനെ കുറിച്ച് അവന് ഭയമുണ്ടാകും അള്ളാഹു രക്ഷിക്കുമോ എന്ന പേടി അള്ളാഹു ശിക്ഷിക്കുമോ എന്ന പേടി അള്ളാഹു രക്ഷിക്കുമോ എന്ന പ്രതീക്ഷ അങ്ങനെ ഹൗഫ്രജ ഇൻറെ ഇടയിലുള്ള ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണിത് ആരും ആ അവസ്ഥ അറിയുന്നില്ല അനുഭവിക്കുന്നില്ല മരിക്കാൻ പോകുന്ന ആള് മാത്രമാണത് അറിയുന്നത് ആ ഘട്ടത്തിൽ അവനെ ടെൻഷനുകളും ദുഃഖങ്ങളും അകറ്റാൻ മലക്കുകൾ അവനെ സന്തോഷിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വിഷമി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം ആ സ്വർഗ്ഗം നിങ്ങൾക്ക് ഉണ്ടല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു ബഹുമാനപ്പെട്ട വക്രികൃതങ്ങൾ പറയുകയാണ് ഒന്ന് മൂന്ന് സ്ഥലങ്ങളിലാണ് അള്ളാഹുന്റെ മലായിക്കത്ത് സന്തോഷിപ്പിക്കുക ഒന്ന് മരണഘട്ടം മറ്റൊന്ന് പറയില് മറ്റൊരു ഘട്ടം ബാർഹിന്റെ ഘട്ടമാണ് ഖബറിലെ അതാബ് ഖബറിലെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഖബറിൽ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും എന്ന കാര്യവും സത്യമാണ് അതൊക്കെ വിശ്വസിക്കൽ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗവുമാണ് മറ്റൊരു ഘട്ടം എന്നാൽ ബാർഹി തലലോകത്ത് പുനരുദ്ധ പുനരുദ്ധാന ദിനം ആ ദിനത്തിൽ എല്ലാ അറിവാഹകളെയും അവരുടെ അജിസാദികളിലേക്കും മടക്കി ഓരോ ശരീരങ്ങളിലേക്കും ഓരോ അറുവാഹുകളെ മടക്കിയിട്ട് ഉള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന മഹ്ഷർ എന്ന് പറയുന്ന ആ ഘട്ടം ആ ഘട്ടത്തിലും മലക്കുകൾ കൂട്ടിനുണ്ടാകും ഇവനെ സഹായിക്കാൻ ഇവനെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങൾക്ക് സ്വർഗമുണ്ടല്ലോ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമെന്ന സന്തോഷം ആ സമയത്തും അവരെ അറിയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഖുർആാനുഷരീഫ് നമ്മോട് ഓതിരുകയാണ് ആ കബറിൻ്റെ അതാവിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന ഒരുപാട് വിഭാഗമുണ്ട് കുറെ ആളുകളോട് സാരീഹികളായ ഒരുപാട് മഹാന്മാർക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്

ആ കരിമത്വഹീദ് അവർ ഭൂലോകത്ത് അവർ ആസ്വദിച്ചവരാണ് അനുഭവിച്ചവരാണ് അതിന് സുഖം അറിഞ്ഞവരാണ് ആ സുഖം ആഹ്ലത്തിലും പരലോകത്ത് വെച്ചും ഐഹികമായ ജീവിതത്തിലും അള്ളാഹു താര കൗലസ്ഥാപിത്തുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തും അന്ന് എന്ന് വെച്ചാൽ അവരുടെ ഹൃദയങ്ങൾക്ക് യാതൊരുവിധ ചാഞ്ചാട്ടം ഉണ്ടാവുകയില്ല യാതൊരു ദുഃഖവും ഉണ്ടാവുകയില്ല ഒരു ഹിസിനും അവർക്കുണ്ടാവുകയില്ല ഒരു ഹൌഫും അവർക്കുണ്ടാവുകയില്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന

അവിടെ വരുന്നവരൊക്കെ വരും അഥവാ സന്നിദ്ധരാകുന്നതാണ് ആ സമയത്ത് അവൻ പറയും അത് പറയുമ്പോൾ മലക്കുകൾക്ക് പിന്നീട് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല അവർ തിരിച്ചു പോകുന്നതാണെന്ന് ഹദീസിൽ കാണുന്നു ബഹുമാനപ്പെട്ട അമ്മാർ മഹാൻ പറയുന്നു ഹാറൂൻ പറയുന്ന മഹത് മഹാനായ സൂഫി വര്യൻ അദ്ദേഹത്തെ ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായിഹു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അള്ളാഹുദാര നിങ്ങൾ എന്തു ചെയ്തു പറഞ്ഞു താനിഫി എൻ്റെ രണ്ട് ഭയങ്കര സ്വഭാവത്തിലുള്ള രണ്ട് മലക്കുകൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ ചോദിച്ചു മഹാദീനുക എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു നിന്റെ ദീൻ ഏതാണ് നിന്റെ റബ്ബാരാണ് നിന്റെ നബിയാരാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ വെളുത്ത ഈ വെള്ള നിരബാധിച്ച താടി ഞാൻ പിടിച്ചുകൊണ്ട് ഞാൻ പിടിച്ചു എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു അലിമിസി ജവാബ സനത്തൻ ഹമാനീനത്തൻ പോലുള്ള ആളോടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എൺപത് വർഷത്തോളമായ ആളുകൾക്ക് നിങ്ങൾക്ക് ജവാബ് പറയാനുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മലക്കുകളോട് ഞാൻ പറഞ്ഞപ്പോൾ ഫലഹബാ ആ രണ്ട് മലക്കുകളും ചോദ്യം ചോദിക്കാതെ എന്നിൽ നിന്ന് പോവുകയുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഹാറൂനു യസീദ് യസീദ്ബിന് ഹാറൂൻ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞതായി സഹിർബിൻ അമ്മാർ താലാൻ പറയുന്നു അപ്പോൾ ഇതൊക്കെ മഹാന്മാരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളാണ് ഇതിനൊക്കെ അവർക്ക് ഖബറുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുവാനും അപ്പോഴൊക്കെയും അള്ളാഹുവിൻ്റെ അതിമഹത്തായ ആ കൗൽത്ത് തിരിമത്തു എന്ന ആ സ്ഥിരപ്പെടുത്തുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ ചാഞ്ചാറ്റത്തിനും പ്രയാസങ്ങൾക്കൊന്നും ഇതേകം അവനെ പിടിച്ചു നിർത്തുന്ന മഹത്തായ ഒരു തിക്റാണ് പരിശുദ്ധമായ ലാ ഇലാഹ ലാഹു മുഹമ്മദ് എന്ന് പറയുന്ന തൗഹീദ് അത് ജീവിതകാലത്ത് ധാരാളം പ്രാവശ്യം നാം പറയുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ട ഘട്ടം വരികയില്ല മാത്രമല്ല മഹാന്മാര് പറയുന്നു ഖബറിന്റെ അതാബിൽ രക്ഷപ്പെടുവാനുള്ള മാർഗം ഒരു സമയം അവൻ ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് അവൻ പടച്ച റബ്ബിന്റെ മുമ്പില് വേണ്ടി കുറച്ച് സമയം അവൻ ചെലവഴിക്കുക യു ഹാസി അവൻ അവൻറെ ജീവിതത്തില് ഓരോ പകലിലും അവന് അവൻ ജീവിതത്തിൽ അവൻ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചും അവന് ലാഭമുണ്ടാക്കിയ വിഷയങ്ങളെക്കുറിച്ചും അഥവാ വിവാദത്തുകൾ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം വിവാദത്തുകൾ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത അവന് കൊടുക്കുക എന്നിട്ട് സുമ യുജദ് അള്ളാഹുവിന്റെ മുമ്പിൽ തികച്ചും നിഷ്കളങ്കമായ ഒരു പശ്ചാത്താപം അവൻ എടുക്കുക ഇനി ഒരിക്കലും പടച്ചവനെ ഞാൻ തെറ്റിലേക്ക് പോകില്ല ഞാൻ ചെയ്തതൊക്കെ തിന്മ ആ ചെയ്ത തിന്മകളൊക്കെയും ഞാൻ അതിനെ റബ്ബെ ഞാൻ അതിൽ ഖേദമുണ്ട് എനിക്ക് ഞാൻ തെറ്റിലേക്ക് പോകില്ല എന്നൊരു ദൃഢമായ നിശ്ചയം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ എടുക്കുക എന്നിട്ട് ഫേനാമരാൽക്കൻ നൗമാ എന്നിട്ടവൻ കിടന്നുറങ്ങുക വയസ്സുമല അല്ല യുധം അവൻ തീർച്ചയായിട്ടും അവൻ ദൃഢ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കണം പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവൻ നേരം പുലർന്നാൽ തെറ്റിലേക്ക് അവൻ പോകില്ല എന്നുള്ള ഒരു ദൃഢമായ പ്രതിജ്ഞ ഹാദാ ഓരോ പ്രതിജ്ഞണം അങ്ങനെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രാത്രി തന്നെ അവൻ മരണപ്പെടുകയാണെങ്കിൽ തികച്ചും പശ്ചാത്താപത്തോടുകൂടെ ദോഷങ്ങളിൽ മുക്തി നേടിയുള്ള മരണമാണല്ലോ അവൻ ലഭിക്കുക അതേസമയം അജലിഹി അവൻ ഉണരുകയാണെങ്കിൽ ആ ഉറക്കിൽ ആ ജീവൻ അവന് ഹയാത്തവന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തുഷ്ടനായം കൊണ്ടുള്ള ഒരു ജീവിതം അവന് ഒരു കിട്ടിയുകൂടെ അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ അവന് കിട്ടിയല്ലോ എന്ന് സന്തോഷത്തോടുകൂടെ ഉണരുകയും എന്നിട്ട് റബ്ബഹു മാഫാത്തഹു റബ്ബ് അവന്റെ മുമ്പിരുന്ന കൂടെ അവൻ നഷ്ടപ്പെട്ട കഴിഞ്ഞ ദിവസം അവന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവൻ്റെ ആയുഷ്കാലത്തിൽ അവൻ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കുവാനവൻ ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ അവൻ ഉറങ്ങിയിട്ട് ആ ഉറങ്ങുന്ന സമയം വരേശരി അവധി ഹിന്ന ഇതുപോലുള്ള ഒരു ഉറക്കം ഒരു മനുഷ്യന് വളരെയധികം നേട്ടമുണ്ടാക്കുന്ന ഒരു ഉറക്കമാ ഒരു ഉറക്കവും ഒരു ഉണർച്ചിയുമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് അപ്പൊ ചുരുക്കത്തിൽ ഈ നിലക്കുള്ള ജീവിതം അള്ളാഹു റബ്വാണെന്ന് ഉറപ്പിക്കുക ആ നിലക്ക് ജീവിതം ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുൻ്റെ മലക്കുകൾ മരണസമയം വേവനാതിപ്പെടുന്ന ഘട്ടത്തിൽ അവനെ ആശ്വസിപ്പിക്കുമെന്നും ഖബരിൽ അതാബി കബരിന്റെ അതാബിൽ നിന്ന് അവനെ തടയുമെന്നും നാളെ ആഹ്റത്തിൽ ബഹസിന്റെ നേരത്ത് പുനരുദ്ധാരണ ദിനത്തിൽ അള്ളാഹുൻ്റെ മലക്കുകൾ അവനെ സഹായിക്കും സന്തോഷിപ്പിക്കുമെന്നും ഒക്കെ പരിശുദ്ധ ഖുർആാനുഷരീഫ് നമ്മോട് ഓർത്തിരുന്നു അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു